ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കിഡിലിയൻ പെറ്റ്യൂണിയ സീഡ്സിൻ്റെ കോംബോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി, ഏകദേശം 40 മേളിൽ വെറൈറ്റീസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സിംഗിൾ പെറ്റൽസിൻ്റെ കോംബോ പാക്കും അതുപോലെ തന്നെ ഡബിൾ പെറ്റ്യൂണിയയുടെ മിക്സഡ് പാക്കും എല്ലാം ഒരു കുടക്കീഴിൽ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 800 രൂപയോളം നമ്മുടെ കാറ്റലോഗ് പ്രൈസ് വരുന്ന ആ ഒരു സീഡ്സ്, നമ്മളൊരു 5 പാക്കറ്റോളം സീഡ്സ് എല്ലാം കൂടി 500 നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഓർഡേഴ്സാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത്. റീസെല്ലേഴ്സും ഇതുപോലെ പ്ലാൻസ് ആക്കിയൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പേരാണ് നമുക്ക് ബൾക്കായിട്ട് ഓർഡർ തരുന്നത്. അപ്പോൾ പ്ലാൻസ് സീഡ്സ് പലപ്പോഴും തികയുന്നില്ല. അതായതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഇതുപോലെ വിത്തുകൾ പാകിയൊക്കെ മുളപ്പിച്ച് സെയിലിന് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ കാലാവസ്ഥയൊക്കെ കുറച്ച് പണി തന്നതുകൊണ്ട് നമുക്ക് പ്ലാൻസ് ഒന്നും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഇതാ ഇത്രയും, അതായത് വിത്ത് മുളച്ച് ഏകദേശം ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ മുട്ടുകളും പൂക്കളും എല്ലാം ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇതാ നമ്മൾ സീഡ്സ് മുളപ്പിച്ചതും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സിലൊക്കെ പൂക്കൾ വന്ന് നിൽക്കുന്നതൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. ഒത്തിരി വീഡിയോസ് ഡബിൾ പെറ്റൽസിൻ്റെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ കോംബോയിലെന്ന് പറയുമ്പം ഡബിൾ പെറ്റൽസിൻ്റെ ഏകദേശം 12 കളേഴ്സാണ് നമുക്ക് നോർമലി വിരിഞ്ഞ് കിട്ടാറുള്ളത്, ഡബിൾ ഷെയ്ഡെല്ലാം ഉൾപ്പെടെ. അതുകൂടാതെ ഡബിൾ പെറ്റൽസിൻ്റെ ആ ഒരു മിക്സഡ് പാക്ക്, അതും പഴയ പോലെ 10-ഉം 15-ഉം സീഡ്സ് അല്ല ഒരു പാക്കിലുണ്ടാവുക, ഏകദേശം 100 സീഡ്സ് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് റീസെല്ലേഴ്സൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സീഡ്സ് വാങ്ങുന്നുണ്ട് പ്ലാന്റ്സ് ആക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ ആ ഒരു മിക്സഡ് പാക്ക്, 100 സീഡ്സല്ല ഡബിൾ പെറ്റൽസിൻ്റെ ആ ഒരു പാക്ക്, അതിൻ്റെ കൂടെ തന്നെ സിംഗിൾ പെറ്റൽസിൻ്റെ 40 വെറൈറ്റീസ് നമുക്ക് റിവ്യൂസൊക്കെ പലയിടത്തു നിന്ന് വന്നിട്ടുള്ള ആ ഒരു പാക്ക് ഓഫ് സീഡ്സ്. അതിലൊരുപാട് വെറൈറ്റീസ്, നാനാ കോമ്പാക്റ്റേഡൊക്കെ പാൻ അമേരിക്കൻ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വിരിയാറുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പ്ലാന്റ്സ് ആക്കി സെയിൽ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നമ്മൾ നിങ്ങൾക്ക് തരുന്ന അതേ സീഡ്സ് പാകി മുളപ്പിച്ച തൈകളാണ് കാണുന്നതൊക്കെ. ഇത്തവണ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇത് നമ്മൾ സീഡ്സ് മുളപ്പിച്ച തൈകൾ തന്നെയാണ്. അപ്പം അതേ സീഡ്സാണ് നിങ്ങൾക്ക് തരുന്നത്, എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ റെഡ് പെറ്റ്യൂണിയ സിംഗിള്, അതുപോലെ വയലറ്റ് പെറ്റ്യൂണിയ സിംഗിള്, അതുപോലെ തന്നെ സ്റ്റാർ പെറ്റ്യൂണിയയുടെ പല വെറൈറ്റീസ്, ഇതെല്ലാം കൂടിയാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ തരുന്നത്. ഇതുപോലെ വരുന്ന ഓരോ സ്റ്റോക്കും നമ്മൾ പാകി നോക്കി ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ മുളച്ചില്ല എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മുളച്ചതിന് ശേഷം നശിച്ചു പോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ നനയ്ക്കുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല മിക്സെടുത്ത് പാകുക, ഉറുമ്പൊക്കെ വന്ന് സീഡ്സ് കൊണ്ടുപോകാതെ നോക്കുക. അതിനുള്ള വഴികളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സീഡ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ പാകുന്ന വിധം, കെയർ ചെയ്യുന്ന വിധമൊക്കെ പ്രത്യേകം നമ്മൾ അയക്കുന്നുണ്ട്. ഇതുപോലെ വരുന്ന ഓരോ സ്റ്റോക്കും നമ്മൾ പാകി നോക്കി അത് ഏതൊക്കെയാണെന്നുള്ളത് ഡേറ്റ് ഇട്ടൊക്കെ കവറിലൊക്കെ എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ മാറ്റി നടാൻ പ്രായം കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, അത്രയും തിക്കായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതൊക്കെ ഡബിൾ പെറ്റ്യൂണിയയുടെ ഇതിൻ്റെയൊക്കെ സീഡ്സ്, ഇതെല്ലാം സീഡ്സ് മുളപ്പിച്ച തൈകളാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 മീറ്ററോളം നമുക്ക് താഴത്തേക്ക് തൂങ്ങി ഇറങ്ങും. അത് മാത്രമല്ല തണ്ട് നട്ടും നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ കാലാവസ്ഥ ഒരു പ്രശ്നമേ അല്ല, നമുക്ക് ഓൾ സീസൺ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ പൂക്കളുണ്ടാവുന്ന ചെടികളാണ് നാടൻ, അതായത് ഡബിൾ പെറ്റൽസ് ആണെങ്കിലും സിംഗിൾ പെറ്റൽസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ സീസണിലും പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ തണ്ടൊടിച്ച് നട്ടും നമുക്ക് പുതിയ പുതിയ ചെടികളാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ സീഡ്സും നമുക്കുണ്ടായി കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സീഡ്സ് പാകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട് മഴ സമയത്തൊക്കെ പാകാവോ എന്നുള്ളത്. മഴ പുറത്തല്ലേ പെയ്യുന്നത്, നമുക്ക് കാർപോർച്ചോ അല്ലെങ്കിൽ സൈഡിൽ വീടിൻ്റെ ഒരു ഷീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡിലായിട്ട് പാകി മഴ കൊള്ളാതെ പാകി കഴിഞ്ഞാലൊരു 30 ദിവസത്തോളം എടുക്കും നമുക്കൊന്ന് മാറ്റിയൊക്കെ നട്ട് വരാനായിട്ട്. സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ, ഡബിൾ പെറ്റൽസ് അതിനും കുറച്ചുകൂടെ മുമ്പേ തന്നെ, അത് നമ്മളെടുക്കുന്ന മിക്സിനനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ. നമുക്കൊരു എക്സാക്റ്റ് ഇത്ര എന്ന് പറയാൻ പറ്റില്ല. നല്ല മിക്സാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, നമ്മളതുപോലെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽസൊക്കെ ആണെങ്കിൽ ഒരു 30-35 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് മുട്ടൊക്കെ വന്ന് പൂവൊക്കെ വരാറുണ്ട്. അതുപോലെ സിംഗിൾ പെറ്റൽസിനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹാങ്ങായൊക്കെ തുടങ്ങി ഒന്ന് പടർന്നൊക്കെ വരുമ്പോഴായിരിക്കും പൂക്കൾ വരിക. എങ്കിലും നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റിയൊക്കെ നട്ട് ഒരു 2 മാസത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടായി തുടങ്ങും. അതായതൊക്കെ നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റ്സാണ്.
പൂക്കളുടെയൊക്കെ വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ കയറ് കെട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായിട്ട് ഇതൊക്കെ പൂക്കളിൽ നമ്മൾ കയറ് കെട്ടി നിർത്തിയിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. അതുപോലെ ഹാങ്ങിങ് പോട്ടാണ് കൂടുതലും നല്ലത്. ഇത് താഴത്തേക്ക് പൂക്കളുടെ വെയിറ്റും കൂടെ കാരണം തണ്ട് എന്തായാലും താഴത്തേക്കായിരിക്കും നിൽക്കുക. അപ്പോൾ ഹാങ്ങിങ് പോട്ടാണ് കൂടുതലും നല്ലത്. ഇതൊക്കെ നമ്മുടെ അടുത്ത് അതും നല്ല മഴ സമയത്ത് പോയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നത് മഴ കൊള്ളുന്ന സ്ഥലമല്ല. പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് മഴ നനഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അധികം വെള്ളമൊന്നും വേണ്ട. നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുക്കേണ്ടുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ സ്ഥിരം വെള്ളം വീണ് കഴിഞ്ഞാലൊക്കെ നനഞ്ഞു പോകും. അതുപോലെ പൂക്കളാണെങ്കിലും പെട്ടെന്ന് ചീഞ്ഞു പോകും. പക്ഷേ മഴ പുറത്ത് പെയ്യുന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഡബിൾ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ റെഡിൻ്റെ സിംഗിൾ ഡബിളിൻ്റെയും വയലറ്റിൻ്റെയൊക്കെ സീഡ്സ് നമ്മൾ പ്രത്യേകം പാക്കറ്റായിട്ട് തന്നെ തരുന്നുണ്ട്. അതും 200 മേളിൽ സീഡ്സുള്ള പാക്കറ്റായിട്ടാണ് നമ്മൾ തരുന്നത്. എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാനും ബന്ധുക്കൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെയുള്ള അത്രയും പ്ലാന്റ്സ് ഉണ്ടാവും. പക്ഷേ നല്ല മിക്സിൽ നല്ല രീതിയിൽ പാകണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മഴയൊക്കെ നനയാത്ത ഭാഗത്തൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയും വേണം. അപ്പോൾ അത് വിശദമായിട്ട് പാകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള രീതികളൊക്കെ നമ്മൾ വാട്സപ്പിൽ അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ സീഡ്സ് 5 പാക്കറ്റ് ഉണ്ട്. 500 രൂപയേ ഉള്ളൂ. 800 രൂപയുടെ പാക്ക് വരുന്ന റേറ്റ് വരുന്ന ആ ഒരു പാക്കാണ് നമ്മളിപ്പോൾ 500 രൂപയ്ക്ക് ഓഫർ കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് നമ്മൾ അയച്ച് കഴിഞ്ഞു. അപ്പോൾ സീഡ്സ് വീണ്ടും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വേണ്ടവർ എത്രയും പെട്ടെന്ന് മേളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പോസ്റ്റ്മാൻ കൊണ്ടു തരുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുത്താൽ മതിയാവും. പക്ഷേ ഒരു ചെറിയൊരു തുക എക്സ്ട്രാ മണി ഓർഡർ ചാർജായിട്ട്, അതായത് 100 രൂപയ്ക്ക് 5 രൂപ മണി ഓർഡർ ചാർജായിട്ട് പോസ്റ്റ്മാൻ വാങ്ങുന്നതായിരിക്കും. അത് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഒന്നും അല്ല, അവിടുത്തെ നിങ്ങളുടെ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എടുക്കുന്ന ചാർജാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ.